السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. وعباد الرحمن الذين يمشون على ആദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ എല്ലാവരെയും മഹത്തരമായ ഭവനത്തിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ അവന്റെ ജന്നാത്തിന്റെ അഴിവിലും നമ്മെ എല്ലാം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ഇന്ന് മരണപ്പെട്ടു കബറിൽ കിടക്കുന്ന ആരെല്ലാമുണ്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെയും നമ്മയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ കടത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് അഹങ്കാരവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. എന്നാൽ ഇതിന്റെ നേരെ വിപരീതമായ മറ്റൊരു വിഷയമാണ് വിനയം എന്നുള്ളത്. അഹങ്കാരം നമ്മൾ ഒഴിവാക്കുക, എന്നാൽ നമുക്ക് നേടിയെടുക്കേണ്ടത് വിനയം എന്നുള്ള വലിയ ഒരു സ്വഭാവം. അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ശരീഫിലൂടെ ഒരുപാട് വിശേഷണങ്ങൾ മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് പറയുന്നതിന്റെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഇബാദുർ റഹ്മാനിൽ ലദീന യംശൂനാ അലൽ അർളി ഹൗലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ പറയുകയാണ്, അല്ലാഹുവിന്റെ യഥാർത്ഥ അടിമകൾ, റഹ്മാനായ പടച്ചവന്റെ യഥാർത്ഥ അടിമകൾ, അല്ലദീന യംശൂനാ അലൽ അർളി ഹൗലാ, ഭൂമിയിലൂടെ നിസ്സാരന്മാരായി നടക്കുന്നവരാണ്. ഭൂമിയിലൂടെ നിസ്സാരന്മാരായി വലിയ പൊങ്ങച്ചം കാണിക്കുകയോ അതല്ലെങ്കിൽ അഹങ്കാരം കാണിക്കുകയോ അതല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ആളുകളെ തരം താഴ്ത്തി കാണിച്ചുകൊണ്ടോ നടക്കുന്നവരല്ല അവർ. വളരെയധികം താഴ്മയോടുകൂടി നിസ്സാരന്മാരായി ഭൂമിയിലൂടെ നടക്കുന്നവരാക്കുന്നവരാക്കുന്നവരാണ്. അങ്ങനെയുള്ളവരാവണം നമ്മൾ. അള്ളാഹുവിന്റെ ഹബീബ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, ഇന്ന ഫീ ജഹന്നമ ലവാദിയൽ ലിൽ മുതകബ്ബിരീൻ, നിശ്ചയമായും നരകത്തിൽ ഒരു താഴ്വര തന്നെയുണ്ട്. അഹങ്കാരികളായ ആളുകൾക്കൊരു താഴ്വര തന്നെ ജഹന്നമിലുണ്ട് എന്ന് പഠിപ്പിക്കുകയാണ്. ആ താഴ്വരകളുടെ പേര് സഖർ എന്നാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് എന്തെന്നറിയുമോ ആ സഖർ എന്ന് പറഞ്ഞാൽ. അഹങ്കാരികൾക്ക് വേണ്ടി പ്രത്യേകം സജ്ജമാക്കിയിരിക്കുന്ന ആ താഴ്വരയുടെ പേര് സഖർ എന്നാണ്. ആ താഴ്വരയുടെ പ്രത്യേകതകൾ എന്തെന്നറിയുമോ നബിയെ. എന്നിട്ട് പറയുകയാണ്, അതിലേതെങ്കിലും ഒരു സാധനം ഇട്ട് കഴിഞ്ഞാൽ അതിനെ അത് ബാക്കിയാക്കുകയില്ല. അങ്ങനെയുള്ളതാണ് ആ നരകം. എന്നെയോ പിന്നെയോ തൊലികളെയെല്ലാം ചുരുക്കി കളയുന്നതാണ്, നുരുമ്പിച്ച് കളയുന്നതാണ് ആ നരകം. അതിന്റെ അരികിലൂടെ നടന്നു പോയാൽ ആ തൊലികളെയെല്ലാം കരിച്ച് കളയുന്നതാണ്. എന്നിട്ടോ പത്തൊമ്പതോളം കാവൽക്കാരവിടെയുണ്ട്.
പത്തൊമ്പത് പേരല്ല, പത്തൊമ്പത് വിഭാഗങ്ങളിലായ കാവൽക്കാർ. അങ്ങനെയുള്ള ഒരു നരകമാണ് മുത്തക്കബ്ബിരീങ്ങൾക്ക്, അഹങ്കാരികൾക്ക്. അല്ലാഹു തആല കാത്തു രക്ഷിക്കുമാറാവട്ടെ. എന്നിട്ടോ ഈ ഈ ആളുകളോട്, ഈ സക്കറിൽ പ്രവേശിച്ച ആളുകളോട് സ്വർഗവാസികൾ ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ നരകത്തിൽ പ്രവേശിച്ചത്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ സക്കറിൽ കടന്നത് എന്ന് ചോദിക്കുമ്പോ അവര് പറയുന്നതാണ്, ഞങ്ങൾ നിസ്കാരക്കാരല്ല, ഞങ്ങൾ നിസ്കരിക്കുകയില്ലായിരുന്നു. ഏറ്റവും വലിയ അഹങ്കാരം കുറയ്ക്കാനുള്ള ഒരു കാരണമായ നിസ്കാരം ഞങ്ങൾ നിർവഹിക്കാത്തവരായിരുന്നു. ഞാൻ കഴിഞ്ഞയാഴ്ച പറഞ്ഞല്ലോ, നിസ്കരിക്കാൻ നിൽക്കുമ്പോ അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് പറയുന്ന ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിലുണ്ടായാൽ നമ്മുടെ അഹങ്കാരം നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നതാണ്. എന്നാൽ ഈ സഫറിൽ പ്രവേശിച്ച ആളുകൾ നിസ്കാരക്കാരല്ല, ഞങ്ങൾ അഹങ്കാരികളായി നിസ്കാരം പോലും ഉപേക്ഷിച്ച് നടന്നവരാണ്. രണ്ടാമതായി പറയുന്നു, ഞങ്ങൾ ദരിദ്രന്മാരെ പരിഗണിക്കുകയില്ല, പാവപ്പെട്ടവരെ പരിഗണിക്കുകയില്ല, മിസ്കീന്മാരെ പരിഗണിക്കുകയില്ല, ആരെയും പരിഗണിക്കാതെ ഞങ്ങൾ ഇതാ ജീവിക്കുന്നവരായിരുന്നു. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഏറ്റവും മോശമായ സദ്യേതെന്നറിയുമോ? ഏറ്റവും മോശമായ സദ്യേത് എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുക്കുകയാണ്, പാവങ്ങളെ പരിഗണിക്കാതെ തൻ്റെ പദവിയിലുള്ള തൻ്റെ ഏറ്റവും വലിയ ജോലി, ഏറ്റവും കൂറുകാരായ അതല്ലെങ്കിൽ തൻ്റെ ഒപ്പം നിൽക്കുന്ന പണക്കാരെ മാത്രം പരിഗണിച്ചുകൊണ്ട് നടത്തുന്ന വിരുന്നാണ്. അങ്ങനെയുള്ള വിരുന്നിനെ കുറിച്ച് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് ഏറ്റവും മോശമായ വിരുന്നെന്നാണ്. എന്ന് പറഞ്ഞതുപോലെ അവർ പാവങ്ങൾക്ക് ഒന്നും കൊടുക്കൂല, പാവങ്ങളെ പരിഗണിക്കുകയില്ല, അങ്ങനെയുള്ള ആളുകളുമായിരുന്നു. സക്കറിൽ ഞങ്ങളെ പ്രവേശിപ്പിച്ചു. മൂന്നാമതായി അവർ പറയുകയാണ്, ഞങ്ങൾ മറ്റുള്ളവരുടെ കാര്യത്തിലായി തോന്നിയവാസത്തിൽ മുഴുകിക്കഴിയുന്നവരാണ്. ഞങ്ങൾ തോന്നിയവാസികളായി, ആരെയും കൂസലില്ലാതെ, ആരെയും നോക്കൂല, ഞങ്ങൾ അങ്ങനെ തോന്നിയവാസികളായി കഴിയുന്നവരായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങളെ എന്ത് ചെയ്തത്, ഈ സക്കറിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകന് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. ആ പ്രവാചകനെ സാന്ത്വനിപ്പിക്കുകയാണ്, അല്ലയോ നബിയെ അങ്ങ് കുറേ ഉപദേശിച്ചല്ലോ, അങ്ങ് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ, ഒരുപാട് ഹദീസുകളായിട്ടും അങ്ങ് ഒരുപാട് ഉപദേശങ്ങൾ അങ്ങ് കൊടുക്കുന്നുണ്ടല്ലോ. എന്നാൽ അങ്ങെന്ത് ചെയ്യണ്ട, സങ്കടപ്പെടണ്ട, അങ്ങ് സങ്കടപ്പെടണ്ട എന്ന് പറഞ്ഞ് സാന്ത്വനിപ്പിക്കുകയാണ്. അല്ലയോ നബിയെ, അല്ലയോ നബിയെ, അങ്ങ് പേടിക്കേണ്ട, അങ്ങ് സങ്കടപ്പെടേണ്ട, അങ്ങയോടടുക്കലേക്ക് അങ്ങ് ദുആ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ക്ഷണിച്ചാൽ ഞാൻ ദുആ ചെയ്തോളാം, നിങ്ങളെല്ലാവരും കടന്നു വരൂ, കടന്നു വരൂ എന്നെങ്ങാനും വിളിക്കപ്പെട്ടാൽ അവരെല്ലാവരും തലതിരിച്ച് അഹങ്കാരികളായി പോകുന്നത് അങ്ങേക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് അങ്ങ് പേടിക്കണ്ട, ഇതൊരാദ്യ സംഭവമല്ല, അതുകൊണ്ട് അങ്ങ് ഭയപ്പെടേണ്ടതില്ല. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണേ, ഇമ്മാടികളായ ആളുകളെ അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടൂല എന്നൊരു നിർദ്ദേശം അങ്ങ് കൊടുത്തേക്കണേ എന്ന് പ്രവാചകനെ പഠിപ്പിച്ചു കൊടുക്കുക, പ്രവാചകനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയം ശ്രദ്ധിക്കണമെന്ന്, പേടിക്കേണ്ടതില്ല. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തുൽ കിറാമിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്,
സ്വർഗത്തിന്റെ അവകാശികളാരെന്ന് ഞാൻ പറഞ്ഞു തരട്ടെയോ സഹാബ, സ്വർഗാവകാശികളാരെന്ന് പറഞ്ഞു തരട്ടെയോ സഹാബ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുക്കുകയാണ്, കുല്ലു ളഈമിൻ മുതളായിം, ബലഹീനരായ സാധുക്കളായ അഹങ്കാരമില്ലാത്ത ആളുകളാണവർ എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നു, നരകത്തിന്റെ അവകാശികളെ ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ സഹാബ, നാരകീയ ശിക്ഷകൾ ലഭിക്കുന്നവരെ ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ സഹാബ. അഹങ്കാരികളായ പൊങ്ങച്ചക്കാരായ എടുത്തു പറയുന്ന ഒരാൾക്കൊരു സഹായം ചെയ്താൽ അത് എടുത്തു പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ മുകളിൽ കയറുന്ന അങ്ങനെയുള്ള മനുഷ്യരാണ് നരകത്തിൽ പ്രവേശിക്കുന്നവർ. രണ്ടും പറഞ്ഞു കൊടുക്കുക, പാവപ്പെട്ടവരായ അഹങ്കാരമില്ലാത്ത ആളുകൾ അവർ സ്വർഗാവകാശികളാണ്. അതുപോലെ അഹങ്കാരം കാണിക്കുന്ന പൊങ്ങച്ചക്കാരായ ആളുകൾ, കൊടുത്തതിങ്ങനെ എടുത്തു പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകൾ, ഒരു രൂപയാണെങ്കിൽ ഒരു രൂപ, പത്ത് രൂപയാണെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയാണെങ്കിൽ കോടിക്കണക്കിനാണെങ്കിലും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകൾ, ഇതൊക്കെ അഹങ്കാരത്തിന്റെ ഒരു കാറ്റഗറിയിൽപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല കാത്തിരിക്കുന്നു. മാറാവട്ടെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുക്കുകയാണ്. അദ്ദേഹം ഭരണമേറ്റെടുക്കുമ്പോൾ അദ്ദേഹം സംസാരിച്ചത്, അദ്ദേഹം പറഞ്ഞ പ്രസംഗം വളരെയധികം ചിന്തോദ്ദീപകമാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നീ ഖദ് മുല്ലിതു അലൈക്കും വലസ്തു ബിഖൈരികും ഫഇൻ റഅയ്തുമൂനി അലാ ഹഖ്ഖിൻ ഫഅയ്നൂനി. നിങ്ങൾ എന്നെ ഈ രാഷ്ട്രത്തിന്റെ ഭരണമതാ ഏൽപ്പിച്ചിരിക്കുകയാണ്, നിങ്ങൾ എന്നെ ഈ ഭരണമേൽപ്പിച്ചിരിക്കുകയാണ്, എന്നാൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ, ഞാൻ നന്മ ചെയ്യുന്നത് കാണുമ്പോ, ഞാൻ നല്ലതാണ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണേ, ആ നന്മയിൽ നിങ്ങളും ഒന്ന് പങ്കെടുക്കണേ. അതേ സമയത്ത് അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഖലീഫയാണ് പറയുന്നത്, ഞാനെങ്ങാനും മോശമായ രീതിയിലാണ് നടക്കുന്നത് എങ്കിൽ, എനിക്ക് തെറ്റുപറ്റുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണേ? ഫസദ്ദിദൂനി, നിങ്ങൾ എന്നെ തിരുത്തണേ, നിങ്ങൾ എന്നെ തിരുത്തണേ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിന്റെ നേതൃത്വം എടുക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ ധൈര്യസമേതം സംസാരിക്കാൻ കഴിയില്ല. ഞാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ നിങ്ങൾ അത് തിരുത്തണം, അതുപോലെ ഞാൻ എന്തെങ്കിലും നന്മ ചെയ്താൽ അത് എന്നോട് പിന്തുടരണം നിങ്ങൾ. എന്നിട്ടോ അതിയോ നീ, നിങ്ങൾ എന്നെ അനുസരിക്കണം. ഞാൻ അല്ലാഹുവിനെ അനുസരിക്കുന്നത് വരെ നിങ്ങൾ എന്നെ അനുസരിക്കണം. ഞാൻ അല്ലാഹുവിനെ അനുസരിക്കാതെ, ഞാൻ അല്ലാഹുവിനെ അനുസരിക്കാതെ വലിയൊരു ഭരണാധികാരിയാണെന്ന അഹങ്കാരം കാണിച്ചാൽ നിങ്ങൾ എന്നെയും അനുസരിക്കേണ്ടതില്ല, നിങ്ങൾ എന്നെയും അനുസരിക്കേണ്ടതില്ല, നിങ്ങൾ എന്നെ അങ്ങ് ഒഴിവാക്കണേ എന്ന് ശ്രോതാക്കളോട് പറയുകയാണ്. ചിന്തിച്ചു നോക്കണം, ചിന്തിച്ചു നോക്കണം. എന്ന് മാത്രമല്ല, ഈ പ്രഭാഷണം കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ പഴയൊരു ജോലി ഉണ്ടായിരുന്നു. ഹയ്യ ഗോത്രക്കാരിയായ ഒരു പെണ്ണിന്റെ വീട്ടിൽ പാല് കറക്കുന്ന ഒരു ജോലി ഉണ്ടായിരുന്നു ആർക്ക്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ പെണ്ണങ്ങ് വിളിച്ചു ചോദിക്കുകയാണ്, ആ ഉമ്മ വിളിച്ചു ചോദിക്കുകയാണ്, ഇത്രയും കാലം ഞങ്ങൾക്ക് പാല് കറന്നു തരാൻ, ഞങ്ങളെ സഹായിക്കാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നല്ലോ, ഇനി ഭരണമേറ്റെടുക്കുമ്പോ ആരാണ് ഞങ്ങൾക്ക് പാല് കറന്നു തരിക എന്ന് അദ്ദേഹം അദ്ദേഹത്തോട് ചോദിക്കുമ്പോ അദ്ദേഹം വിളിച്ചു പറയുന്ന മറുപടി, എന്നെയും എന്റെ നഫ്സിനെയും തന്നെയാണ് സത്യം. ഇതുവരെ എങ്ങനെയാണോ കഴിഞ്ഞിരുന്നത്, ഇതുവരെ എങ്ങനെയാണോ ഞാൻ നിങ്ങൾക്ക് സഹായം ചെയ്തിരുന്നത്, ഇതുവരെ ഞാൻ എങ്ങനെയാണോ നിങ്ങളുടെ അടുക്കൽ കഴിഞ്ഞിരുന്നത്, അതുപോലെ നാളെ മുതൽ ഞാൻ പാല് കറക്കാൻ വേണ്ടി വരുമെന്ന് അദ്ദേഹം പറയുകയാണ്. ഭരണാധികാരി പറയുന്നു. നമ്മൾ ചിന്തിച്ചു നോക്കണം, അഹങ്കാരം ഒരിക്കലും അവരിഷ്ടപ്പെടുന്ന ഒന്നല്ല.
അതേ മാതൃകയാണ് നമ്മളും പിന്തുടരേണ്ടത്. ഒരിക്കൽ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു വീട്ടിലേക്ക് ഒരു കിറ്റിൽ അതാ വീട്ടു സാധനങ്ങൾ വാങ്ങിക്കുകയാണ്. ആ ചാക്കിൽ അദ്ദേഹം അത് തോളിലേറ്റിക്കൊണ്ട് ഇങ്ങനെ നടന്നു പോകുമ്പോ അങ്ങേക്ക് വേണ്ടി ഞാൻ ഇത് വീട്ടിലേക്ക് ചുമന്ന് കൊണ്ടുവരട്ടെ, ഇത് ഞാൻ വീട്ടിലേക്ക് ചുമന്ന് കൊണ്ടു തരട്ടെ എന്ന് പറയുമ്പോ ഇത് ചുമക്കാൻ ഏറ്റവും അർഹനായാണ് ആ വീട്ടിലെ രക്ഷകർത്താവായ ഞാൻ തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ഖലീഫ അതാ കൊണ്ടുപോവുകയാണ്. നമ്മളൊക്കെ ആണെങ്കിൽ ഒരാൾ ചുമന്ന് തരട്ടെ എന്ന് പറയുമ്പോ അതങ്ങ് കൊടുത്തിട്ട് എന്നാ ശരി വീട്ടിലേക്ക് എത്തിച്ചേരേ എന്ന് പറയും. പക്ഷേ അമീറുൽ മുഅ്മിനീനായ അദ്ദേഹം ചെയ്തത് ഇത് ഞാനാണ് ചുമക്കേണ്ടത്, എൻ്റെ കുടുംബത്തിലേക്കുള്ള ഭക്ഷണവും അതുപോലുള്ള സാധനങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ അർഹനായിട്ടുള്ള ആൾ ഞാനാണ്, അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ ഇത് ചുമന്നു കൊണ്ടുപോയിടും എന്ന് അദ്ദേഹം പറയാം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരിക്കൽ സ്വർഗവും നരകവും തമ്മിൽ ഒരു വാഗ്വാദമുണ്ടായി, ഒരു തർക്കമുണ്ടായി. സ്വർഗം പറഞ്ഞു, നരകം പറഞ്ഞു. എന്നിൽ പ്രവേശിപ്പിക്കുന്നവരെല്ലാവരും വലിയ അഹങ്കാരികളും വലിയ പൊങ്ങച്ചക്കാരായ ആളുകളുമാണ് എന്നിങ്ങനെ നരകം പറയാം. അപ്പൊ സ്വർഗം പറയാണ് എന്നിൽ പ്രവേശിപ്പിക്കുന്നവരെല്ലാം സാധുക്കളും പാവങ്ങളും വിനയമുള്ള ആളുകളുമാണ്. ഇങ്ങനെ പറഞ്ഞിങ്ങനെ തർക്കിച്ചു കൊണ്ട് നിൽക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഖാലലിന്നാർ, നരകത്തോട് പറയുകയാണ്, അന്തി അദാബി അന്തി അദാബി അന്തഖിമു ബീ മിമ്മ ശിഅതു, നീ എൻ്റെ അദാബിൻ്റെ ഭവനമാണ്, നീ എൻ്റെ അദാബിൻ്റെ ഭവനമാണ്, അദാബിൻ്റെ ഭവനത്തിൽ നിന്നിലേക്ക് നിറക്കപ്പെടുന്നത് ഇതുപോലെയുള്ള ആളുകളെയാണ്. എന്നിട്ട് സ്വർഗത്തോട് പറയുകയാണ്, അന്തി റഹ്മത്തി, നീ എൻ്റെ റഹ്മത്തിൻ്റെ കവാടങ്ങളാണ്, റഹ്മത്താണ്, റഹ്മത്തിൻ്റെ ഭവനമാണ്, അർഹമു ബിഹി മിൻ ശിഅതു, അതിലേക്ക് ഈ റഹ്മത്ത് ആർക്കാണ് കൂടുതൽ ലഭിക്കുന്നത് അവരെ അങ്ങോട്ട് ഞാൻ പ്രവേശിപ്പിക്കും എന്ന് പറയാം. അതുകൊണ്ട് തന്നെ അഹങ്കാരം വേണ്ട, വിനയത്തോടുകൂടി നടക്കണം. എത്ര വലിയ വീടുകൾ വച്ചാലും എത്ര വലിയ വാഹനങ്ങളിൽ സഞ്ചരിച്ചാലും ഏതെല്ലാം കുടിലിൽ കിടന്നാലും ഏതെല്ലാം തറയിൽ കിടന്നാലും ഏതെല്ലാം സ്ഥലങ്ങളിൽ കിടന്നാലും നമുക്ക് പോയി കിടക്കാനുള്ളത് ആറടി മണ്ണെന്ന് പറയുന്ന ഖബർ ജീവിതമാണ്, അവിടെയാണ് നമ്മൾ കിടക്കേണ്ടത്. എത്ര വലിയ വാഹനത്തിൽ കയറേണ്ടി വന്നാലും അവനെ കൊണ്ടുപോകുന്നത് ചുമന്ന് കൊണ്ടുപോകുന്നത് ഒരു മയ്യത്ത് കട്ടിൽ പള്ളിയിലേക്ക് വാങ്ങി വെച്ചിട്ടുണ്ടല്ലോ, ആ കട്ടിലാണ് കൊണ്ടുപോകുന്നത്. അതല്ലാതെ വീട്ടിൽ നിന്ന് വണ്ടിക്കല്ല, വീട്ടിൽ നിന്ന് വാഹനത്തിനല്ല കൊണ്ടുവരുന്നത്. അതുപോലെ പ്രത്യേകമായ ഒരു ഭവനം ഉണ്ടാക്കിയിട്ട് അവിടെയെല്ലാം അടക്കം ചെയ്യുന്നത് ഈ പള്ളിക്കാട്ടിൽ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ നമ്മുടെ മക്കളെ കൊണ്ട് നമ്മൾ എന്തെങ്കിലും നേടാൻ തയ്യാറായിട്ടുണ്ടോ? നമ്മുടെ മക്കളെ ഇൽമു പഠിപ്പിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ മക്കളെ ഫാത്തിഹ ഓതാൻ പഠിപ്പിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ മക്കളെ ഇബാദത്ത് ചെയ്യാൻ പഠിപ്പിക്കാൻ, ഖബർ സിയാറത്തിന് വന്നിട്ടൊന്ന് ഫാത്തിഹ ഓതാൻ പഠിപ്പിക്കാൻ നമ്മൾ തയ്യാറാവണം. നമ്മുടെ അഹങ്കാരം നമ്മൾ അതിനെയൊന്നും മുടക്കം വരുത്താൻ പാടില്ല. മദ്രസയുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. മദ്രസയുമായി ബന്ധപ്പെട്ട വിഷയം, ഇപ്പോഴെല്ലാം മദ്രസയുടെ വില നമുക്ക് മനസ്സിലാവുന്നത് ഇപ്പോഴാണോ മദ്രസയുടെ വില മനസ്സിലാവുന്നത്? അല്ല, നമ്മളൊക്കെ മരിച്ച് ഖബറിൽ ചെല്ലുമ്പോൾ നമ്മുടെ മക്കളൊന്ന് വന്ന് ഫാത്തിഹ ഊതിയിരുന്നെങ്കിൽ, നമ്മുടെ മക്കളൊന്ന് വന്നിട്ട് അസ്സലാമു അലൈക്കും യാ അബീ എന്നൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, നമ്മൾ തേങ്ങിക്കരഞ്ഞുകൊണ്ട് കിടക്കുമ്പോൾ അവർ വന്നിട്ടൊരു ഫാത്തിഹ ഓതുമ്പോൾ അതാണ് നമ്മുടെ സന്തോഷം. അതിനു വേണ്ടിയിട്ടാ മദ്രസ കലാലയങ്ങളൊക്കെ നമുക്കുള്ളത് അല്ലേ? അതിനു വേണ്ടിയിട്ടാ നമ്മളെ മക്കളെ മദ്രസയിലേക്ക് വിടുന്നത്. അതൊക്കെ നമ്മൾ ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കളെയും ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് തന്നെ അഹങ്കാരികളായി തീരരുത്. അഹങ്കാരം ഒരിക്കലും നല്ല ഒരു കാര്യമല്ല. വിനയമുള്ളവരാവുക. ഖുർആനിൽ പറഞ്ഞതുപോലെ വിനയമുള്ളവരായി തീരുക. ഏറ്റവും വലിയ അടിമകൾ, ഏറ്റവും നല്ല അടിമകൾ വിനയമുള്ളവരാണെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളവരിൽ പെടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല
നമുക്കെല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അമൽ ചെയ്യാനും അതനുസരിച്ച് നമുക്ക് എല്ലാവർക്കും സ്വർഗത്തിൽ കടക്കുവാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.